ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യാ ഭാഷ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലവർക്ക് ഇഷ്ടമാണെന്നില്ല, ചിലവർക്ക് കണക്റ്റ് ആവണമെന്നില്ല. എന്തായാലും കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ബാസ വേഴ്സസ് ബയൺ മാച്ചിന് ശേഷം ചെയ്ത ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സ് കണ്ടത് ഈ ഒരു സാവി പോയാൽ തീരാവുന്ന പ്രശ്നമാണെന്നും അതേപോലെ തന്നെ ടൂക്കലിനെ കൊണ്ടുവരണമെന്നും അതേപോലെ കണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ലൂയിസ് എൻട്രിക്കിനെ കൊണ്ടുവരണം, അദ്ദേഹം വേൾഡ് കപ്പിന് ശേഷം ഫ്രീ ഏജൻ്റാണ്, സാവിനെ സാക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നൊക്കെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, നമ്മുടെ സ്ക്വാഡ് റീബിൽഡിങ് പ്രോസസ്സിലാണ്, ടൈം വേണം. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, PSG തുടങ്ങിയ ക്ലബ്സിൻ്റെ എല്ലാം സ്ക്വാഡ് അവരുടെ ഡെപ്ത് നോക്കിയാൽ വേറെ ലെവലാണ്. കാരണം ഓരോ പൊസിഷനും ബാക്കപ്പായിട്ടുള്ള പ്ലേയേഴ്സെല്ലാം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഉള്ളത്. അതേസമയത്ത് ബാസയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ഉള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ചില സമയത്ത് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാകത്തില്ല. അതൊന്നും സാവിയുടെ മിസ്റ്റേക്കാണ്, പക്ഷെ അതേസമയത്ത് സാവിക്ക് വേറെ ഓപ്ഷനും ഇല്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ബയൺ മാച്ചിൽ പോലും റൈറ്റ് ബാക്കായിട്ട് ഹെക്ടർ ബെല്ലറിനെയാണ് സാവി ഇറക്കിയത്. ഹെക്ടർ ബെല്ലറിൻ നല്ലൊരു ഫോമിലല്ല, പ്രോപ്പറായിട്ടൊരു പ്ലേയിങ് ടൈം കിട്ടിയിട്ടില്ല. സെർജ് റോബർട്ടോയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നൊരു പ്ലെയറും കൂടിയാണ്. ഉദ്ദേശമാരുള്ള റിസൾട്ട് താരത്തെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, താരം മോശമായിട്ടാണ് കളിച്ചത്. അപ്പോൾ സാവി ചില സമയത്ത് ആ ഒരു താരത്തെ ഉപയോഗിക്കേണ്ടി ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഈ ഒരു സാഹചര്യം കൊണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ, ഹെക്ടർ ബെല്ലറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിൽ സാവി ആ ഒരു താരത്തെ ഉപയോഗിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഓരോ പൊസിഷനിലും ഇപ്പോൾ ഓരോ നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ സാവി ആ താരത്തെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്ക്വാഡ് അപ്ഡേറ്റ് അല്ല. പിന്നെ സാവിയുടെ ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. കാരണം സാവിയുടെ സിസ്റ്റത്തിന് പറ്റിയ പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞാൽ സ്ക്വാഡിൽ കുറവാണ്. അപ്പോൾ സാവി ഒന്നിക്കാൻ പ്ലെയേഴ്സിന് കണക്കായിട്ടുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, അതിന് സാവി നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ ആണ് പ്രശ്നങ്ങൾ വരുന്നതും ഈ ഒരു ടീം മോശമായിട്ട് പ്രകടനം കാഴ്ചവെക്കുകയും ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ ഹാർഷായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അത് നിങ്ങളാട്ടെ. അപ്പോൾ ഈ ഒരു പ്രോപ്പർ സ്ക്വാഡ് റീബിൽഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് സാവിക്ക് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ലാ ലീഗിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അല്ല ചാമ്പ്യൻസ് ലീഗിൽ. ചാമ്പ്യൻസ് ലീഗിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവണം, സ്ക്വാഡ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ആവണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ സ്ക്വാഡ് വീക്കായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്ക്വാഡ് ഉള്ളൊരു ടീം ചാമ്പ്യൻസ് ലീഗ് അടിച്ച ഒരു അറിവ് എനിക്കില്ല. പിന്നെ അതും അങ്ങനെ അടിക്കാനുള്ള ട്രൈ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മെസ്സിയുള്ളൊരു ടീമായിരിക്കും, മെസ്സീൻ്റെ അണ്ടറിലുണ്ടായ ബാഴ്സയായിരിക്കും. കാരണം സ്ക്വാഡ് മോശമായിട്ടും കൂടി മെസ്സി എന്ന് പറയുന്ന ഒറ്റരാൾ കഷ്ടപ്പെട്ടിട്ട് ബാഴ്സയെ സെമി ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട് 2018-19 സീസണിലൊക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മെസ്സി ഇല്ല, സ്ക്വാഡ് കംപ്ലീറ്റ്ലി ഷോക്കാന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റേഷൻ നടത്തിയാൽ നല്ലൊരു ബെറ്റർ സ്ക്വാഡാക്കി മാറ്റിയാൽ മാത്രമേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലൊക്കെ ബാസക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു സാവി ഔട്ട് അല്ലെങ്കിൽ വേറെ കോച്ച് വരണം എന്നൊക്കെ പറയുന്ന അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ വന്നാലും റിസൾട്ടിൽ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. ഇതന്നെയായിരിക്കും, സെയിം അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വലിയൊരു മാറ്റം വരില്ല. കാരണം നമ്മുടെ സ്ക്വാഡിൽ ഇപ്പോൾ ടൂക്കിൽ വന്നാലും ലൂയിസ് എൻട്രിക്ക് വന്നാലും അവർക്ക് വേണ്ടുന്ന പ്ലേയേഴ്സ് ശരിക്കും പറഞ്ഞാൽ സ്ക്വാഡിലില്ല. ചില പ്ലേയേഴ്സ് ഉണ്ടാവും, പക്ഷേ എല്ലാ പ്ലേയേഴ്സും ഉണ്ടല്ല. അപ്പോൾ അവർ ഉദ്ദേശിച്ച പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഉദ്ദേശമാരുള്ള റിസൾട്ട് വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഉള്ള അതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ മുമ്പ് പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട്, പെപ് ഗാർഡിയോളൊക്കെ അഡ്മയർ ചെയ്യുന്ന ഒരു കോച്ചാണ് ഈ ഒരു ബിയൽസ. അപ്പോൾ BLC ലീഡ്സ് യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് നിന്നിട്ട് ഉദ്ദേശമാരിയുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ പെപ്പ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ അദ്ദേഹം പോലും ലീഡ്സിൻ്റെ മാനേജറായിട്ട് പോയാൽ തന്നെ അദ്ദേഹത്തിന് ഉദ്ദേശമാരിയുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
കാരണം അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സ്കോഡ് ഡെപ്ത് ലീഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ലീഡ്സിന് അത്ര വലിയൊരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഉദ്ദേശപോലെയുള്ള സൈനിങ്സ് നടത്താൻ പറ്റാത്തതുകൊണ്ട് പെപ്പാടെ പോയാൽ ലീഡ്സിന് മാനേജറായിട്ട് നിന്നാൽ ഫ്ലോപ്പ് ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ബിഎൽസ ഒരു മോശം റിസൾട്ട് ലീഡ്സ് യുണൈറ്റഡിൽ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബിഎൽസിൻ്റെ ടാക്ടിക്സ് ഫെയിൽ ആയതുകൊണ്ടല്ല, പകരം സ്കോഡ് ഉദ്ദേശമാരുള്ള ലെവലിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ഷാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാവി അല്ല, പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കേസ് തന്നെയായിരുന്നു ഇപ്പോൾ പെപ്പ് ഇപ്പോൾ ബാസിലേക്ക് തിരിച്ചു വന്നാലോ, ലൂയിസ് എൻട്രിക്ക് ബാസിൽ തിരിച്ചു വന്നാലോ, ആര് ബാസ മാനേജറായിട്ട് വന്നാലും ഇതേ സെയിം കാര്യം തന്നെയായിരിക്കും ഉണ്ടാവും. അതായത് ടാക്ടിക്സ് നല്ല രീതിയിലുണ്ടെങ്കിലും അതിന് പറ്റിയ പ്ലേയേഴ്സ് സ്ക്വാഡിലുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നതാണ് സത്യം. ഇനി ലൂയിസ് എൻട്രിക്കയെ കുറിച്ചാണ് പറയാനുള്ളത്. കുറേ ബാസ ഫാൻസ് ലൂയിസ് എൻട്രിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ കാരണം വെച്ചാൽ അദ്ദേഹം വന്ന സീസണിൽ ബാസ ചാമ്പ്യൻസ് ലീഗ് നേടി, സിക്സ് സ്റ്റെപ്പിൽ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സീസണിന് ശേഷം ബാസയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ആരും ശ്രദ്ധിച്ചില്ല. എം എസ് എൻ ഡ്രൈവ് ഉണ്ടായിട്ടും കൂടി തന്നെ ബാസയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ പോലും എത്താൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല ഒരു സീസണിൽ മാത്രമാണ്, അതായത് ആ ഒരു സിക്സ് സ്റ്റെപ്പിൽ നേടിയതിന് ശേഷമുള്ള സീസണിൽ ബാസ ലാലിക്ക് നേടിയ, സൂപ്പർ കപ്പ് ഡി എസ്പെയിൻ നേടി, കോപ്പ ഡെൽ റേ നേടി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ബാസ ഈ ഒരു ലാലിക്ക് നേടിയിട്ടില്ല, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. പി എസ് സിക്കെതിരെ 6-1 വിജയിച്ചു, അത് കഴിഞ്ഞിട്ട് യു എൻ എസിനെതിരെയുള്ള മത്സരത്തിൽ തോറ്റു. അപ്പം ലൂയിസ് എൻട്രിക്കയുടെ അണ്ടറിൽ മോശമായിട്ടുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ യു സി എല്ലിലെ ഉദ്ദേശമായിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എം എസ് എൻ ഡ്രൈവ് ഉണ്ടായിട്ട് പോലും, വീണ്ടും പറയുകയാണെ എം എസ് എൻ ഡ്രൈവ് ഉണ്ടായിട്ട് പോലും ഉദ്ദേശമായിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഫസ്റ്റ് സീസണിൽ മാത്രം ഭാഗ്യം കൊണ്ട് കിട്ടി, ഭാഗ്യം എന്നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സീസണിലെല്ലാം അബദ്ധമായിരുന്നു. അതുമാത്രമല്ല ആ ഒരു സമയത്ത്, അതായത് ആ ഒരു ഫസ്റ്റ് സീസണിന് ശേഷം വന്ന സീസണിലെല്ലാം വന്ന ട്രോളായിരുന്നു, അതായത് നെയിം ലയണൽ മെസ്സി ജോബ് സേവിങ് ലൂയിസ് എൻട്രിക്കേസ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു സമയത്ത് ഉണ്ടായ ട്രോളായിരുന്നു ഇത്. കാരണം മെസ്സി ബ്രില്യൻസ് കൊണ്ട് ലൂയിസ് എൻട്രിക്കയെ പല മാച്ചിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ലൂയിസ് എൻട്രിക്ക് തിരിച്ചു തരണം, ലൂയിസ് എൻട്രിക്ക് ഗ്രേറ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ലൂയിസ് എൻട്രിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ മാച്ച് സേഫായി പോയത് മെസ്സി കാരണമാണ്, മെസ്സി എന്ന് പറയുന്ന ഒറ്റ പ്ലെയർ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം മെസ്സി ഇപ്പോൾ 700 ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ടീം വേറെ ലെവലായിട്ടുണ്ടാവുമായിരുന്നു, അത് വേറെ കാര്യം. ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് തിരിച്ച് ബാസിൽ വന്നാൽ തന്നെ ഇപ്പോൾ 700 ബാസയുടെ റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക, അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഇത് തന്നെയാണ് റിയാലിറ്റി. ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് വന്നാലും ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും ബാസ ഉണ്ടാവുക, കാരണം പ്രോപ്പറായിട്ടുള്ള സ്ക്വാഡ് റീബിൽഡിങ് നടക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സാവിക്ക് ടൈം നൽകണം, ചിലപ്പോൾ ഒരു മോശം ഫേസിലുള്ള ബാസ പോയിട്ടായിരിക്കും കറക്റ്റ് ട്രാക്കിലേക്ക് വരിക. അതുമാത്രമല്ല പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്വാഡ് റീബിൽഡിങ് നടക്കുമ്പോഴാണ് നമുക്ക് യു സി എൽ നേടുന്ന രീതിയിലുള്ളൊരു ടീമായിട്ട് മാറാം. അല്ലാതെ ഇപ്പോൾ ഉള്ള സ്ക്വാഡ് വെച്ചിട്ട് യു സി എൽ നേടാനോ അല്ലെങ്കിൽ യൂറോപ്പ ലീഗ് നേടണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് നടക്കാനുള്ള ചാൻസ് കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ലാലിഗ കിട്ടുമായിരിക്കും, പക്ഷേ ബാക്കിയുള്ള യൂറോപ്യൻ കോമ്പറ്റീഷനിലെല്ലാം ബാസ വിൻ ചെയ്യണമെങ്കിൽ സ്ക്വാഡ് ബെറ്ററാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ടൈം വേണം. ഇപ്പോൾ തിയറി എൻട്രി ഒക്കെ പറയുന്നുണ്ട്, അതായത് ഷാവി ബാസിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്, അതായത് ബാസ മാനേജറായിട്ട് നിന്നിട്ട്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് എല്ലാം പോലത്തെ നേടണമെങ്കിൽ ടൈം വേണം, ആ ഒരു ടൈം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാൻസിന് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നുള്ള റിസൾട്ട് അത് കിട്ടില്ലെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഷാവി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഷാവിയുടെ ഐഡിയസിലേക്ക് പ്ലെയർ വരാം, അങ്ങനെ വന്ന ഷാവി കുറച്ചും കൂടി ഈസിയായി. ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ ലെവലിലേക്ക് ഷാവി നീങ്ങാൻ നിന്നാൽ അത് ഷാവിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നതുകൊണ്ടായിരിക്കാം ഷാവി അങ്ങനെ ചെയ്യാൻ നിൽക്കാത്തത്. എന്തായാലും ശരി, ഷാവിക്ക് ടൈം നൽകുക, ഷാവിന് സപ്പോർട്ട്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. അണ്ടിൽ ദെൻ, വിസ്കാൽ ബോസം.